നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. കൊല്ലം നിലമേലിലെ വിസ്മയുടെ മരണത്തിൽ ഭർത്താവ് കിരൺ അറസ്റ്റിൽ. ഗാർഹിക പീഡനത്തിനും സ്ത്രീധന നിരോധന നിയമപ്രകാരവും കിരണെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ പുലർച്ചെ 2:30 വിസ്മയുമായി വഴക്കുണ്ടായെന്ന് കിരൺ മൊഴി നൽകി. സ്ത്രീധനവുമായി ലഭിച്ച കാറിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. വിസ്മയ മുമ്പ് മർദ്ദിച്ചിട്ടുണ്ടായെന്നും കിരൺ പോലീസിനോട് സമ്മതിച്ചു. സംഭവം കൊലപാതകമെന്ന് വിസ്മയുടെ അച്ഛനും സഹോദരനും ആവർത്തിച്ചു. മർദ്ദിക്കാറുണ്ടെന്നാണ് ഇപ്പോഴെൻ്റെ ഒരു അറിവ്. കാരണം ഈ ജനുവരി മാസം തൊട്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ഇവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ പറയാൻ എൻ്റെ സുഹൃത്തുണ്ട്. അവൻ എല്ലാത്തിലും മർദ്ദക്കാർ വെച്ചാൽ ഇന്നലത്തെ എൻ്റെ അറിവ്. ഇന്നലെ എൻ്റെ അവളെ മോളെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിക്ക് അയച്ചാൽ കൂട്ടുകാരിക്ക് പറയുമ്പോൾ ചെടി എന്നെ പരീക്ഷയ്ക്ക് എഴുതി ഇനി ഒരു പേപ്പറും കൂടെ ഉണ്ട് എഴുതിയെടുക്കുകയാണ്. ആ പേപ്പറിന് അവൾ അവൻ വിടുന്നില്ല. അപ്പോൾ അമ്മയെ തലേന്ന് അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞ അമ്മ എനിക്ക് 1000 രൂപ വേണം. അവൻ പൈസ തരുന്നില്ല. ഞാൻ പരീക്ഷ എഴുതും എന്നാണ് അവൾ തീർത്ത് പറഞ്ഞാൽ പരീക്ഷ എഴുതി ഞാൻ ഗോപിയെ മറ്റേ ഗോപിയെ വിളിക്കും അവൾ ഞാനും കൂടെ പോയി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നു എങ്കിലും അവൾ പറഞ്ഞു ഇവിടെ ടെസ്റ്റ് ബുക്കൊക്കെ ഇവിടെ ഇരിക്കണം. ഞാൻ രണ്ടാമത് പ്രശ്നം വന്നപ്പോൾ ഞാൻ മോളെ വിളിച്ചാൽ പോകുമ്പോൾ എല്ലാ അവളെ ടെസ്റ്റ് എല്ലാം കാരണം പഠിക്കണം. കുട്ടി അവൾക്ക് പഠിക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അവൻ പഠിക്കണമെന്ന് പറഞ്ഞ് അവൾ ഇനി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അതെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അത് തിരിച്ച് ഈ ബുക്കെടുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല അവൾ കമാച്ചില്ല. അതെ അതെ ഞാൻ കഴിച്ചോളാം കുഴപ്പമൊന്നും. ആ അവിടുത്തെ പ്രശ്നം നേരത്തെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളിതെല്ലാം സോൾവ് ചെയ്ത് നിന്നത്. ഞാൻ ഈ ഓണത്തിന് അവൾ ഞാൻ അവരും ചെല്ലുമ്പോഴത്തേക്ക് അവൾ അവിടെ ഈ തറയിലിട്ട് തുണി തല്ലുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പറ്റി എൻ്റെ കുട്ടികൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ വെളിയിലായത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇട്ട ആഴ്ച ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരു വാഷിംഗ് മെഷീനും ഒക്കെ മേടിച്ചു കൊണ്ട് കുറച്ച് മക്കളെ ഞാൻ അറ്റിട്ട് കഴിവുണ്ടാകും വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനെല്ലാം ഏറ്റവും കാറല്ല അവന് സ്വന്തം വാഹന വസ്തുവല്ല കാറ്. അത് കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിച്ചെല്ലാം അവിടെ കൊണ്ട് ഞാൻ പിന്നെ അത് കൊണ്ടുപോയി ശരിയാക്കി. അത് ശരിയായി ഞാൻ ടച്ച് ഇൻഷുറൻസ് ശരിയാക്കിയില്ല. മറ്റേ ഇൻഷുറൻസിൻ്റെ പേരിൽ ഞാൻ ആ ബോണറ്റെല്ലാം മാറി പുതിയ ബോണറ്റാണ് ചേക്കുന്നതൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാവും. അപ്പോൾ അവൾക്ക് വരണമെന്ന് താല്പര്യമില്ല. വരണമെന്ന് അവൾക്ക് പിന്നെ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വരണമെന്ന് അവൾ എൻ്റെ അവിടെ അമ്മയുടെയും പറഞ്ഞില്ല. ഞാൻ നിൽക്കാൻ കുഴപ്പമില്ല ഞാൻ നിന്നോളാം. അവന് എന്താണെന്ന് ഇവിടെ നോക്കട്ടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പരീക്ഷ കഴിയട്ടെ. ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അറിയുന്നത് ഈ കാർ ഇവിടെ കൊണ്ട് നന്നാവൻ മദ്യപിച്ചിട്ട് വരുന്നേ. ഞാൻ അല്ലാതെ കണ്ടിട്ടില്ല മദ്യപിച്ച്. അപ്പൊ അതിനുശേഷം മാളു ഇവിടെ 2 മാസം എന്റെ കുട്ടി മാളു ഞങ്ങൾ വിളിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പത്താണ് അവള് പറയുന്നേ ചേട്ടാ ഇങ്ങനെയാണ് എന്നും മദ്യപിക്കും മദ്യപിച്ച് വരുമ്പോ തറയിട്ട് ചവിട്ടു എന്നൊക്കെ പറഞ്ഞു. ഒരു ഈ പെൺകുട്ടി ഇത്രയും വിഷമം പറയുമ്പോ ആ കുട്ടിയെ നിങ്ങൾ വീട്ടിൽ നിർത്തിക്കൂടായിരുന്നു? നിങ്ങൾ എന്തുകൊണ്ടാണ് വീട്ടിലായിരുന്നു? സാർ വീട്ടിലായിരുന്നു 2 മാസം 2.5 മാസത്തോളം വീട്ടിൽ ഇതറിഞ്ഞു. വിട്ടിട്ടില്ല എൻ്റെ അച്ഛൻ വിളിച്ചിട്ടില്ല ഞാൻ വിട്ടിട്ടില്ല. വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു മക്കളെ ഒന്നുമില്ല എന്തോ ദൈവസങ്ങനെയെങ്കിലും 1 വർഷം തികയണം. മക്കളെ നീ പിടിച്ചു നില്ല്. എനിക്ക് നാളെ നല്ലൊരു ബന്ധം ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്നോളെ. എനിക്ക് പോറ്റുള്ള കാര്യമുണ്ട്. ഞാൻ നോക്കിയോളാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിയെടുത്ത് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 2 മാസം ഇവിടെ നിന്നിട്ട് ഇവിടെ എക്സാമിന് പോകാറുണ്ട്. പന്തളത്താണ് സാർ ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് പന്തളം. അപ്പം ഇവിടുന്ന് അച്ഛൻ കൊണ്ടാക്കുക ചെയ്യുന്നത് അന്ന് വൈകിട്ട് ഞാൻ ഇനി വന്നോളാന്ന് പറഞ്ഞു. ആയുർവേദ ഡോക്ടർ അങ്ങനെ പഠിക്കുകയായിരുന്നു. അതിലൊരു മെഡിക്കൽ വിദ്യാർത്ഥി നല്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി വിനോദാണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. വിനോദ്, എന്തായാലും കുടുംബം ആവർത്തിച്ചു പറയുകയാണ്, വിസ്മയുടെ അച്ഛനും ചേട്ടനും ആവർത്തിച്ചു പറയുകയാണ് ഇത് കൊലപാതകമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ഡി ജി പി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം തന്നെ കിരൺ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം താനും വിസ്മയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. വിസ്മയം മർദ്ദിക്കാറുണ്ട് എന്ന് കിരൺ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം എന്താണ്? കൊലപാതകം ആണ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണോ പോലീസ് ഇപ്പോൾ ഉള്ളത്? പ്രതിനെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗാർഹിക പീഡന നിരോധന നിയമം അതോടൊപ്പം തന്നെ സ്ത്രീധന നിരോധന നിയമം ഈ 2 വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാതെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ ഭാര്യയെ മർദ്ദിക്കുമെന്ന് കിരൺ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മരണം നടന്ന ദിവസം വാക്കേറ്റമുണ്ടായി, മർദ്ദനമുണ്ടായില്ല എന്നാണ് പറയുന്നത്. പെൺകുട്ടി നേരത്തെ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ വീട്ടുകാർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അർഷിത അട്ടല്ലൂരി ഇവിടേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഈ മർദ്ദന കാര്യം 3 മാസമായി ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കുന്നു. ഒരു ഘട്ടത്തിൽ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് പരീക്ഷാ കേന്ദ്രത്തിലെത്തി അനുനയിപ്പിച്ച് കിരൺ വിസ്മയെ കിരണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കിരണിന്റെ അമ്മ
വിസ്മയെ അടിച്ച മർദ്ദിച്ചിരുന്നു. അത്തരത്തിലുള്ള മൊഴി കൂടി കൂട്ടുകാരിയുടെ ഭാഗമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മറ്റൊന്ന്, കിരണിന്റെ വീട്ടുകാർ ഇത്തരത്തിൽ ഉപദ്രവം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കുമെന്ന് വനിതാ കമ്മീഷനും ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നാടിന് നടക്കിയ ഒരു ദുരന്തമായി ഇത് മാറിയിരിക്കുകയാണ്. ശരി, വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ. വിഴിഞ്ഞം വെങ്ങാനൂർ ചിരത്തല വിളാകം സ്വദേശി അർച്ചനയാണ് ഭർത്താവിന്റെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നും സത്യാവസ്ഥ പുറത്തുവരണമെന്നും അർച്ചനയുടെ അച്ഛൻ അശോകൻ പറഞ്ഞു. ഇന്നലെ 11:30 കൂടിയായിരുന്നു സംഭവം നടന്നത്. 11:30 രാത്രി 11:30 അർച്ചന വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. സുരേഷ്, അതായത് അർച്ചനയുടെ ഭർത്താവ് സുരേഷ്, പോലീസ് കസ്റ്റഡിയിലുണ്ട്. സുരേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അർച്ചനയുടെ പിതാവ് ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായി സുരേഷ് പല ഘട്ടങ്ങളിലും, അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം 1 മാസം മാത്രമേ ആവുന്നുള്ളൂ. ഈ കാലയളവിൽ മദ്യപിക്കുന്ന സമയങ്ങളിൽ സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് മോശം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സുരേഷിൻ്റെ കുടുംബം ഈ കുടുംബത്തോട്, അതായത് അർച്ചനയുടെ കുടുംബത്തോട് 3 ലക്ഷം രൂപ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതവർ നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ രാത്രി സുരേഷ് വീട്ടിൽ വരുമ്പോൾ 1 ലിറ്റർ ഡീസൽ കയ്യിൽ കരുതിയിരുന്നു. അതിൽ തനിക്ക് സംശയമുണ്ട് എന്നുള്ള ആരോപണവും അർച്ചനയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ നിഗമനം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. പോലീസിനോട് സുരേഷ് പറഞ്ഞിരിക്കുന്നത് ഈ അപകടം നടക്കുന്ന അല്ലെങ്കിൽ ഈ തീ കൊളുത്തുന്ന സമയത്ത് താൻ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. താൻ 10 മണിയോടുകൂടി സുഹൃത്തിൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് സഹായിക്കാനായി പോയി എന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനകൾ പോലീസ് നടത്തിയിട്ടുമുണ്ട്. എന്നാലും ബന്ധുക്കളുടെ ആരോപണം, അർച്ചനയുടെ ബന്ധുക്കളുടെ ആരോപണം, അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിലും, കൂടാതെ മദ്യപിക്കുന്ന സമയത്ത് അർച്ചനയെ ദേഹോപദ്രവം അടക്കം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും ഈ ബന്ധുക്കൾക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സുരേഷ് ഇപ്പോഴും ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം വെമ്പായത്ത് വയോധികയെ വെട്ടിക്കുന്നു. ചിരാണിക്കര സ്വദേശിനി സരോജമാണ് കൊല്ലപ്പെട്ടത്. അയൽക്കാരനായ ബൈജുവാണ് വെട്ടിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി സമീപത്തുള്ള മകന്റെ വീട്ടിൽ ജനലിലും വാതിലും അടിക്കുന്ന ശബ്ദം കേട്ട് നോക്കാനെത്തിയ സരോജത്തെ ബൈജു വെട്ടുകയായിരുന്നു. ഇയാൾ മദ്യത്തിനടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് കളർ അടോട്ടുകയിൽ കാട്ടുപന്നിയുടെ ഇറച്ചിയും മാൻകൊമ്പുമായി 2 പേർ പിടിയിൽ. അടോട്ടുകയിലെ വിജയൻ, വേണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കെണിവെച്ചാണ് പന്നിയെ പിടികൂടിയത്. ശേഷം ഇറച്ചി 4 പേർ പങ്കിട്ടെടുത്തു. ഇതിൽ 2 പ്രതികളെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. 2 പേരെ ഇനി കണ്ടെത്താനുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിലെത്തുന്നവരെ പോലീസ് നിരീക്ഷിക്കും. പോലീസ് പരിശോധന കർശനമാക്കി. ഈ ഭാഗത്തെ കുമ്മിണിപ്പറമ്പിലേക്കുള്ള റോഡ് രാത്രിയിൽ അടച്ചിടും. ഇവിടെ രാത്രി 11 മുതൽ രാവിലെ 6 വരെ ഗതാഗതം അനുവദിക്കില്ല. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം പരിശോധിക്കും. കരിപ്പൂർ പോലീസിന് പുറമെ കൂടുതൽ പോലീസ് സേന എത്തും. വാഹനങ്ങളിൽ വിമാനയാത്രക്കാരെ കൂടാതെ 2 പേരെ മാത്രമേ ഇനി മുതൽ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ. പ്രവർത്തിക്കാത്ത CCTV ക്യാമറകൾ ഉടൻ നന്നാക്കാൻ വിമാനത്താവള അധികൃതരോടും നഗരസഭയോടും പോലീസ് ആവശ്യപ്പെട്ടു. പാലക്കാട് ശിരുവാണി വനമേഖലയിലെ ശിങ്കപ്പാറ ആദിവാസിയൂരിൽ ഓൺലൈൻ പഠന സൌകര്യമില്ലാതെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുകയാണ്. പതിവായി വൈദ്യുതി മുടങ്ങുന്നതും മൊബൈൽ നെറ്റ്വർക്കുകൾ ലഭ്യമല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലാണ് ശിരുവാണി മേഖലയിൽ ഉൾപ്പെട്ട ശിങ്കമ്പാറ ആദിവാസി ഊര്. അട്ടപ്പാടി ബ്ലോക്കിലാണെങ്കിലും ഈ ഊരിലേക്ക് പോകണമെങ്കിൽ ചുരം ഇറങ്ങി മണ്ണാർക്കാട് പാലക്കയം വഴി 70 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അട്ടപ്പാടിയിലെ മറ്റ് ഊരുകളിലെല്ലാം ഓൺലൈൻ പഠന സൗകര്യം ക്രമീകരിക്കാൻ നടപടികൾ സജീവമാണെങ്കിലും ശിങ്കമ്പാറയിൽ ഓൺലൈൻ പഠനം തുടങ്ങിയിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വീട്ടിൽ TV ഇല്ലാത്തതും വൈദ്യുതി പതിവായി മുടങ്ങുന്നതും മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഊരിലെ 20 കുട്ടികളുടെ ഓൺലൈൻ പഠനം വഴിമുട്ടി. കറണ്ട് പോയിട്ട് ഒരാഴ്ചയായി. അവരെയും വിളിച്ചു, ഒരുപാട് തവണ വിളിച്ചു നോക്കി. അവർ ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം, അതും വരുന്നില്ല. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഫോണിൽ ചാർജ് വേണ്ടേ? ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഞങ്ങൾ മറ്റേ ഊരിൽ കൂടെ മറ്റേ പാലക്കത്തൊക്കെ ആൾക്കാർ പോയില്ലേ, ആ വണ്ടി കൂടെ ഇങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കൊടുത്തിരിക്കണേ. അപ്പോൾ ഒരു ചാർജ് പഠിക്കണമെങ്കിൽ എത്ര പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, അവിടെ പോയാലേ നെറ്റ് റേഞ്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം, ആന ഉണ്ടാവും,
ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ശിങ്കമ്പാറയിൽ ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കാൻ ഒറ്റപ്പാലം മുൻ സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിവെച്ച പദ്ധതി എങ്ങുമെത്തിയില്ല. ശിരുവാണി ഡാം ഓഫീസിൽ നിന്ന് BSNL ബ്രോഡ്ബാൻഡ് കേബിൾ വലിച്ച് ഊരിലെ സാമൂഹ്യ വിഭവ കേന്ദ്രത്തിലെത്തിച്ച് വൈഫൈ സംവിധാനം വഴി പഠന സൗകര്യം ഒരുക്കാനായിരുന്നു പദ്ധതി. പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് വേഗത്തിൽ ഓൺലൈൻ പഠന സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഓൺലൈൻ വിദ്യാഭ്യാസം ഇനിയും എത്താത്ത സ്ഥലമാണ് വയനാട് മുട്ടിലെ ഗോവിന്ദൻപാറ ആദിവാസി കോളനി. മൊബൈൽ ഫോൺ പോയിട്ട് ടെലിവിഷൻ പോലും ഇവിടെ എത്തിയിട്ടില്ല. ഏറെ ദുരിതപൂർണമാണ് കോളനിവാസികളുടെ ജീവിതം. വൈത്തിരി താലൂക്കിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഗോവിന്ദൻപാറ പണിയ കോളനി. ചെങ്കുത്തായ ഈ മല കയറി വേണം കോളനിയിലെത്താൻ. വൈദ്യുതി ഇല്ലാത്ത കോളനിയിൽ പട്ടികവർഗ വകുപ്പ് പണ്ടെങ്ങോ നൽകിയ സോളാർ പാനലാണ് ഏറ്റവും ആധുനിക ചിഹ്നം. ലോക്ഡൌൺ കാലത്ത് ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ ചിലർ ചാരായം വാട്ടിലേക്കും തിരിഞ്ഞിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. കൂരയെന്ന് പോലും പറയാനാകാത്ത കുടിലുകൾ, നിർമ്മാണം പാതി വഴി നിലച്ച വീടുകൾ, ഉപജീവനത്തിന് പോലും പലർക്കും വഴിയില്ല. നടക്കാൻ പോകും ചായപ്പെട്ടി പഞ്ചായത്ത് കുട്ടികൾക്കാരെ കട്ടി ഒക്കെ കൊണ്ട് വന്നു. ഇപ്പം ഞാൻ പോയി വന്നിട്ടേ ഉള്ളു. ഇപ്പോൾ അമ്മ വണ്ടിടിച്ച് മരിച്ച്, അച്ഛൻ വയറ് വേദനയിച്ച് മരിച്ച്. നോക്കാൻ ആരും ഇല്ല. ഞാനും രണ്ട് കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളു. പിന്നെ ആരും ഇല്ല. 19 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. 3 കിലോമീറ്ററോളം അകലെയുള്ള അംഗൻവാടിയിലെത്തിയായിരുന്നു ഇവരുടെ ഓൺലൈൻ വിദ്യാഭ്യാസം. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ ആരും പോകാതായി. മലമുകളിൽ നിന്ന് ഇവരെ മാറ്റാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്നാണ് വകുപ്പുകളുടെ മറുപടി. ഈ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഉറപ്പാക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് ഇടപെടേണ്ടിയിരിക്കുന്നു. രതീഷ് വാസ്തവൻ, ന്യൂസ് 18, വയനാട്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീട്ടിലൊരു വിദ്യാലയം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി വാഴത്തോപ്പിൽ നടന്നു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA KK ജയചന്ദ്രൻ നിർവഹിച്ചു. നിർധനരായ 1000 കുട്ടികൾക്ക് ഡിജിറ്റൽ പഠന സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. സ്മാർട്ട് ഫോണുകൾ, ഡാറ്റ ലഭ്യമാക്കൽ, ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഉപകരണങ്ങളുടെ വിതരണം, അധ്യാപകരുടെ ഗൃഹസന്ദർശനം എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. പാലക്കാട് നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച CPM സമരം. നഗരസഭയിലെ 100 കേന്ദ്രങ്ങളിലാണ് CPM പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യനിർമ്മാർജ്ജനത്തിന് വിവിധ പദ്ധതികളുണ്ടായിട്ടും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഇവ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി AK ബാലൻ കുറ്റപ്പെടുത്തി. മഴക്കാലമായാൽ കോഴിക്കോട് നാദാപുരത്തെ പാറക്കടവ് ചെക്യാർഡ് റോഡ് വെള്ളത്തിലാണ്. ഇതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ്. ചെക്യാർഡ് പഞ്ചായത്തിലെ പാറക്കടവ് റോഡിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല. കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ റോഡ് നിറയെ വെള്ളമാണ്. ഇതുമൂലം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോലും ആകില്ല. അറ്റകുറ്റപ്പണിയോ റീടാറിങ്ങോ നടത്താത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. റോഡിന്റെ വശങ്ങളിലെ തോടിന് വീതിയില്ലാത്തതാണ് റോഡ് വെള്ളത്തിലാകാൻ കാരണം. പുഴയാണോ റോഡാണോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. കഴിഞ്ഞ 3 വർഷത്തിലേറെയുമായി യാതൊരു വിധ നിർമ്മാണ റിപ്പയർ പ്രവർത്തനങ്ങളോ ഈ മേഖലയിൽ നടന്നിട്ടില്ല. ഇത്തവണ വെള്ളം പൊങ്ങിയതോടെ റോഡിൽ തോണിയിറക്കിയാണ് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങളും പതിവാണ്. ന്യൂസ് 18, നാദാപുരം. ഉമ്മന്നൂർ ഷെപ്ര റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും പരാതി നൽകിയെങ്കിലും റോഡ് ടാറ് ചെയ്ത് നൽകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 16 വർഷമായി റോഡിനോടുള്ള അവഗണന തുടരുകയാണ്. ഉമ്മന്നൂർ ചെപ്ര റോഡിന്റെ അവസ്ഥയാണിത്. വേനലിൽ പൊടിശല്യവും മഴക്കാലമായാൽ വെള്ളക്കെട്ടും കാരണം ദുരിതത്തിലാണ് നാട്ടുകാർ. കാറ്റടിച്ച് പൊടി എത്രയും കൂടെ വീട്ടിൽ കയറി എത്രയോ നാള് കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ്. അലൈൻമെന്റ് കഴിഞ്ഞ് ടയർ മാറിയിട്ടാണ്. ടയർ സൈഡ് കട്ടിയായി പോകുന്നു. അതുകൊണ്ട് വണ്ടിയുടെ അലൈൻമെന്റ്, സ്റ്റിയറിംഗ് എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. കഴിഞ്ഞ 16 വർഷമായി റോഡിനോട് അധികൃതരുടെ അവഗണന തുടരുകയാണ്. ഈ റോഡ് യാതൊരു വിധമായ പുരോഗതിയിലേയും നയിക്കാതെ ഇപ്പോൾ ഇവിടെ ഗതാഗതം തടസ്സമായിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് പടർന്നു പിടിച്ച പ്രദേശമായതിനാൽ നിരവധി ആംബുലൻസുകളായിരുന്നു അപകടഭീതിയിൽ ഇതുവഴി കടന്നുപോയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് റോഡരികിൽ മെറ്റൽ ഇറക്കിയതല്ലാതെ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല.
അടിയന്തരമായി റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. ഇവിടുത്തെ സമീപവാസികൾ വളരെയധികം ബുദ്ധിമുട്ടിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉമ്മൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വൻ പ്രതിഷേധം തന്നെ നടത്തുകയും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വടകോട് പള്ളിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്നു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ തലച്ചിറപ്പടി ദൈവമേട് റോഡ് നന്നാക്കാൻ നടപടിയായിട്ടില്ല. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന പക്ഷം സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. നെടുങ്കണ്ടത്തേക്ക് പോകുവാനുള്ള എളുപ്പമാർഗമാണ് തലച്ചിറപ്പടി ദൈവമേട് മേലേച്ചിന്നാർ റോഡ്. ആദിവാസി മേഖലയിലൂടെ കടന്നു പോകുന്ന പാത. ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റോഡിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 10 വർഷം മുൻപ് PMGSY പദ്ധതിയിൽപ്പെടുത്തി ടാർ ചെയ്തെങ്കിലും അടുത്ത നാളുകളിൽ തന്നെ റോഡ് തകർന്നത് വിവാദമായിരുന്നു. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു ബൈക്കും കൊണ്ടുവന്നാൽ നിരവധി ആളുകൾ മറിഞ്ഞു വീഴുകയും അതുപോലെ വാഹനാപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന നിരവധി കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിവിടെയുള്ള ഈ പ്രദേശത്തെ ധാരാളം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ അധികാരികൾ എത്രയും വേഗത്തിൽ ഇത് പരിഹരിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെ ഒരു നിയതമായ അഭ്യർത്ഥനയാണ്. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. നിർമ്മാണത്തിന്റെ പേരിൽ കുത്തിയിളക്കിയ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് കായംകുളത്തുള്ളവർ. 32 വാർഡിലെ ആഴക്കമുറി പാടശ്ശേരി റോഡിലാണ് യാത്രാ ദുരിതം. ആലയ്ക്കാമുറി പട്ടശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്താൽ നടുപൊടിയും. 45 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നവീകരണം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. പക്ഷെ നിർമ്മാണം മുന്നോട്ട് പോയില്ല. കുത്തിപ്പൊളിച്ച റോഡിൽ ക്വാറിയിൽ നിന്നുള്ള മാലിന്യമിടുകയും ഓട നിർമ്മിക്കുകയും ചെയ്തതോടെ നിർമ്മാണം തടസ്സപ്പെട്ടു. ഗ്യാസ് ആൾക്കാർ ചുമന്നുകൊണ്ടാണ് ഗ്യാസ് വരുന്നത്. വീട്ടമ്മമാർ 6 മാസമായിട്ട് ഈ തീരാ ദുരിതത്തിലൂടെ ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇളക്കിയിട്ട ശേഷം കരാറുകാരൻ മടങ്ങി. ഇതോടെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണ്. റോഡിലേക്ക് ഇരുചക്രവാഹനം ഇറക്കാൻ കഴിയില്ല. രോഗികളാണ് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. രാവിലെ നമ്മൾ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് അപ്പുറത്തെ റോഡിൽ വന്നിറങ്ങിയിട്ട് നടന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു പോലും കയറാനുള്ള എന്താ പറയുക, അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടിയാൽ അത്രയും വലിയ ഉപകാരമായിരിക്കും. അത് അധികാരികൾ അതിനുവേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് ഒരു അപേക്ഷയാണ്. വീട്ടിലും കോവിഡ് ബാധിച്ച ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു ആശാ വർക്കറാണ് ഈ വാർഡിൻ്റെ. അപ്പോൾ അവർക്കൊക്കെ മരുന്ന് എത്തിക്കാൻ ഞങ്ങളും കൂടെ പ്രവർത്തിച്ച ഒരുപാട് പേരും വല്ലാതെ ബുദ്ധിമുട്ടി എങ്കിൽ പിന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് അവരുടെ ലഗേജുകളും ഒക്കെ ആയിട്ട് നടത്തിച്ചാണ് നമ്മളവരെ റോഡിന്റെ ആ നല്ല ഭാഗത്തിൽ എത്തിച്ചിട്ട് ആംബുലൻസിൽ എത്തിക്കേണ്ടി വന്നത്. തകർന്ന റോഡ് മഴയിൽ വെള്ളക്കെട്ടായതോടെ ചെളിയും മാലിന്യവും അടിഞ്ഞു. പാചകവാതക വാഹനങ്ങളടക്കം ഈ വഴിക്ക് വരാറില്ല. പ്രധാന റോഡിൽ നിന്നും തലച്ചുമടായി മാത്രമേ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ കഴിയൂ. ടൗണിലെ പ്രധാന റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുക മാത്രമാണ് പോം വഴി. ന്യൂസ് 18 കായംകുളം. ആലപ്പുഴയിൽ 19 വയസ്സുകാരിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളിക്കുന്നം സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ സുചിത്രയാണ് മരിച്ചത്. 2 മാസം മുമ്പായിരുന്നു വിവാഹം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ചുരുക്കണ ശരണ്യ, മറ്റൊരു ദുരന്ത വാർത്ത കൂടി വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്, മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഈ പെൺകുട്ടി ഇന്ന് രാവിലെയോടുകൂടിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. വള്ളികുന്നം സ്വദേശിയായ സുചിത്ര എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം മാത്രമാണ് ആയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. മാത്രമല്ല, ഈ കുട്ടിയുടെ ഭർത്താവ് പട്ടാളത്തിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ നാട്ടിലില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇന്നലത്തെ ആ ഒരു വിസ്മയയുടെ ആ ഒരു മരണത്തിന് ശേഷം വീണ്ടും ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടി, 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആലപ്പുഴ വള്ളികുന്നം സ്വദേശിയായ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടുള്ളത്. സുചിത്ര വിഷ്ണു എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. വീട്ടിൽ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2 മാസം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് സുചിത്രയുടേത് ഇപ്പോൾ ആയിട്ടുള്ളത്. ആലപ്പുഴയിൽ 19 വയസ്സുകാരിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളിക്കുന്നം സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ സുചിത്രയാണ് മരിച്ചത്. 2 മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ശരണ്യ സ്നേഹജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം.
മലപ്പുറം ചേലമ്പ്ര ആയുർവേദ ആശുപത്രിയിൽ കോവിഡാനന്തര പുനർജനി ചികിത്സ ആരംഭിച്ചു. കോവിഡ് നെഗറ്റീവായവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി സംസ്ഥാന ആയുഷ് മിഷന്റെ സഹായത്തോടെ 3 ബെഡുകളാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചത്. കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ജമീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കുട്ടനാട്ടിലെ കായൽ നിലങ്ങളിൽ കൃഷി സജീവമാക്കാൻ ഒരുങ്ങിയ സർക്കാർ. കൃഷിയില്ലാത്ത ആർ ബ്ലോക്കിൽ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മടവീഴ്ച തടയാൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നെൽകൃഷിക്കായി വേമ്പ്രാട്ട് കായലിൽ മനുഷ്യനിർമ്മിതമായി ഒരുക്കിയ റാണി, ചിത്തിര, മാർത്താണ്ഡം തുടങ്ങിയ കൃഷിയിടങ്ങളിൽ സജീവമായി കൃഷി ഇറക്കാനാണ് സർക്കാർ ആലോചന. കൃഷിമന്ത്രി പി പ്രസാദ് പ്രദേശം സന്ദർശിച്ചു. കേരളത്തിൻ്റെ നെല്ലറയിൽ ഏറ്റവും പ്രമുഖമായ കുട്ടനാടിൻ്റെ നെൽകൃഷിയുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു സംഭാവന ചെയ്യുന്ന മേഖല എന്നുള്ള ഇടത്തിൽ റാണി, ചിത്തിര, മാർത്താണ്ഡം അതേപോലെ വിവിധങ്ങളായ കൃഷികൾ നടക്കുന്ന ആർ ബ്ലോക്ക് എന്നിവിടങ്ങളിലെ കൃഷിയുടെ കാര്യത്തിൽ ഒരു നല്ല ഇടപെടൽ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുറം ബണ്ടുകൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആർ ബ്ലോക്കിലടക്കം വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ഈ ആഴ്ച തന്നെ ചേരും. അന്ന് ആർ ബ്ലോക്കിൽ കൃഷി വകുപ്പ് മന്ത്രിയായ ശ്രീ VS സുനിൽകുമാർ സന്ദർശനത്തിന്റെ ഭാഗമായി ആർ ബ്ലോക്കിന്റെ കാര്യത്തിനകത്ത് പ്രത്യേകമായ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നും നടക്കാതിരിക്കുകയല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിന്റെ വിപുലീകരിച്ച തുടർച്ച ഉണ്ടാവും. വെള്ളം വറ്റിക്കാൻ ആധുനിക രീതിയിലുള്ള പമ്പുകൾ വിവിധ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കായൽ കൃഷിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി എ ഷോർട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരി കാലത്തെ നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാം. ഈ ദൌത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 256 ഗ്രാമങ്ങളിലൂടെ 119,650 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ന്യൂസ് 18 പരമ്പര വഴിയടഞ്ഞ ജീവിതങ്ങൾ. കോവിഡും ലോക്ഡൌണും പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ. ബേക്കറി ജീവനക്കാരനായിരുന്ന സിന്ധുവിന് കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതോടെ മാറനല്ലൂർ കാട്ടുവിളയിലെ കുടുംബം പട്ടിണിയിലായി. മഴ കൊള്ളാതെ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇവർക്കില്ല. ഇത് മാറനല്ലൂർ കാട്ടുവിളയിലെ പുത്തൻ വീട്. മേൽവിലാസത്തിലുള്ള പുത്തൻ വീട് ഈ കാണുന്നതാണ്. മൺകട്ട കൊണ്ടുള്ള വീടിന്റെ ടിൻഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര തുരുമ്പെടുത്തതോടെ മഴ പെയ്താൽ അകത്തു മുഴുവൻ വെള്ളമാണ്. സിമന്റ് തേക്കാത്ത ചുമര് ഏത് നിമിഷവും തകരാം. 88-കാരൻ പരമേശ്വരനും 65-കാരിയായ ഭാര്യ സരസമ്മയും മകൾ സിന്ധുവും സിന്ധുവിന്റെ 6-ാം ക്ലാസ്സുകാരിയായ മകൾ ഷെറീനയും കഴിയുന്നത് ഇവിടെയാണ്. കുടുംബ ആധാരത്തിലെ നൂലാമാലകൾ വീടിനുള്ള ആനുകൂല്യം ഇല്ലാതാക്കി. ചേച്ചി ഇങ്ങനെ 2-3 തവണ വീടിന് വേണ്ടി അപേക്ഷിച്ച് അന്നേരം അവർ പറയുക, ഒരാളെ പേരിനല്ല പ്രമാണങ്ങൾ രണ്ടായി ചെയ്യണം, അതുമല്ല രണ്ടുപേരെ പേരിന് ഇരിക്കുന്ന ഒരു പ്രമാണമായിട്ട് ഞങ്ങൾക്ക് ലോണ് തരാൻ കഴിയില്ല, ഒരു വീട് തരാൻ കഴിയില്ല. എന്നാലും 2 പ്രാവശ്യം തരാം എന്ന് പറഞ്ഞ് വീട്ടിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് വീട് തന്നിട്ടില്ല, തരാൻ പറ്റില്ല എന്ന് പറയുന്നു.
മഴ വന്നാല് എല്ലാം ചുമര് വഴിയാണ് ഇങ്ങനെ, അഥവാ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോർന്ന് വന്നാൽ പാത്രമെങ്കിലും വെക്കാം, എന്തെങ്കിലുമൊക്കെ ശരീരങ്ങൾ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ വെള്ളം പിടിക്കാം. പക്ഷെ ഈ ചുമര് വഴി ഇങ്ങനെ വരുന്നതുകൊണ്ട് കിടക്കാൻ നല്ല ഭയമാണ്. പക്ഷാഘാതം പിടിപെട്ട അമ്മ സരസമ്മയ്ക്കും അച്ഛൻ പരമേശ്വരനുമുള്ള മരുന്നുകളും വീട്ടു ചെലവുകളുമെല്ലാം സിന്ധുവിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കണ്ടെത്തുമായിരുന്നു. കോവിഡ് എല്ലാം തകർത്തു, ജോലിയില്ലാതായി. ടിവിയോ മൊബൈലോ ഇല്ലാത്ത വീട്ടിൽ കണ്ടല ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായ മകളുടെ പഠനവും വഴിമുട്ടി. 7 വർഷം മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചതോടെ കുടുംബഭാരം ചുമലിലേറ്റിയ സിന്ധു ഇന്ന് നിസ്സഹായയാണ്. അരുൺ മോഹൻ, ന്യൂസ് 18, കാട്ടാക്കട. കരളും വൃക്കയും തകരാറിലായ പറവൂർ സ്വദേശിയായ ഡെനീസ് ചികിത്സാ സഹായം തേടുന്നു. 10,000 രൂപ മാത്രം പ്രതിമാസ വരുമാനമുള്ള കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ് അവയവങ്ങൾ മാറ്റിവെക്കാൻ ആവശ്യമായ 35 ലക്ഷം രൂപ. രണ്ടായിരത്തി 2010 ഹൃദയാഘാതത്തിന്റെ രൂപത്തിലാണ് ഡെന്നീസിനെ വിധി ആദ്യം തോൽപ്പിക്കുന്നത്. ഡ്രൈവറായിരുന്ന ഡെന്നീസ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടെ മഞ്ഞപ്പിത്തം പിടിപെട്ടു, വൃക്കയും കരളും തകരാറിലായി. ചികിത്സയ്ക്കായി ആകെയുണ്ടായിരുന്ന 15 സെന്റ് സ്ഥലവും വീടും വിറ്റു. ഈ ദുരിതങ്ങൾക്കിടയിൽ കോവിഡും ബാധിച്ചതോടെ ആരോഗ്യനില മോശമായി. ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് ലിവറും കിഡ്നിയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, അതിന് 40 ലക്ഷത്തോളം രൂപ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് വീടോ ഒന്നുമില്ല, വാടകയ്ക്കാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. വൈഫും 2 പിള്ളേരും നിവൃത്തിയില്ല. ഓരോരുത്തരുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചു. ഇനി ഡെന്നീസിന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ അവയവങ്ങൾ മാറ്റിവെക്കണം. 4 കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗം ഡെന്നീസിന്റെ ഭാര്യ പ്രിയയുടെ ജോലിയാണ്. സർജറി ചെയ്യണേനും ഇമ്പോർട്ടൻ്റ് ആണ് സർജറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം സർജറി ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ സർജറിയും കൂടി വേസ്റ്റായി പോകുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ സഹായിക്കുന്നുണ്ട്. എന്നാലും ഒന്നും ആയിട്ടില്ല, 1/3 പോലും എമൗണ്ട് നമുക്ക് ആയിട്ടില്ല ചെയ്യാനുള്ള. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഡയാലിസിസും മറ്റും മുടങ്ങാതെ നടക്കുന്നുണ്ട്. എന്നാൽ അവയവ മാറ്റം ഇതുകൊണ്ട് സാധ്യമല്ല. മൂത്ത മകൾ 12ാം ക്ലാസ് കഴിഞ്ഞു, ഇളയ മകൾ 9ാം ക്ലാസ്സിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സഹായത്തിനായി ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. ന്യൂസ് 18, കൊച്ചി. Languages 26.